അയാൾക്ക് ലൈംഗിക സന്തോഷത്തിന്റെ പൂർണ്ണത പ്രാപിക്കാൻ പറ്റില്ലെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരും തിരിച്ചറിയേണ്ട ഒരു കാര്യം, വിവാഹത്തിലൂടെ മാത്രമേ മരണത്തിനിപ്പുറത്തുള്ള ജീവിതത്തിൽ ഈ ലോകത്തെ ഏറ്റവും വലിയ ശാരീരിക സന്തോഷങ്ങളിൽ ഒന്നായിട്ടുള്ള ലൈംഗികപരമായിട്ടുള്ള ആസ്വാദനങ്ങൾ ഒരാൾക്ക് പറ്റൂ. ഇന്ന് പലരുടെയും അബദ്ധ ധാരണ, മതബോധമുള്ളവർ പോലും വിചാരിക്കുന്നത് അവിഹിതങ്ങളിലൂടെ കിട്ടുന്ന ഒരു ആനന്ദം വിവാഹ ജീവിതത്തിലൂടെ കിട്ടില്ലെന്നാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണെന്ന് വിചാരിച്ചാൽ, തന്റെ വൈകാരികതകളെ തടുത്തു നിർത്താനല്ല ഒരാൾ ശ്രമിക്കേണ്ടത്, ആ വൈകാരികതകളെ മാക്സിമം ആസ്വാദനങ്ങളോടെ നിർവഹിക്കുവാൻ ഒരു സ്ത്രീയെ എല്ലാവർക്കും മറ്റാർക്കും വിട്ടുകൊടുക്കാതെ ഒരാൾക്ക് മാത്രമായി സ്വകാര്യമായി സ്വന്തമായി അത് നോക്കി കണ്ട് സൗന്ദര്യവും എല്ലാം ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത് അയാൾ ആ സ്ത്രീയെ പിന്നെ ജീവിതകാലം മുഴുവൻ അനുഭവിക്കട്ടെ. അതായത് ഒരു ലൈംഗികമായ ഒരു ആവശ്യവും അതേപോലെ തന്നെ അത്തരത്തിലൊരു താല്പര്യവും തന്നിൽ രൂപപ്പെട്ടു വരുമ്പോൾ, അതിനുള്ളൊരു ശക്തിയും കഴിവും തന്റെ ശാരീരിക പ്രകൃതിയിൽ വരുമ്പോൾ എന്ത് ചെയ്യണം, അയാൾ ആ വിവാഹത്തിന് എന്ത് ചെയ്യണം, ശ്രമിക്കണം, വിവാഹം കഴിക്കണം എന്നൊരു കൽപ്പനയായി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുണ്ട്. അവിടെ പറയുന്ന പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്താണ്? ഒന്ന്, അഗല്ലുലിൽ ബസർ വ അഹ്സനുൽ ഫർജ്, കണ്ണുകളെ താഴ്ത്തുക. കണ്ണുകളെ താഴ്ത്തുക എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ലൈംഗികപരമായ നമുക്കൊരു ഭക്ഷണത്തിന് ആഗ്രഹം ഉണ്ടാകുമ്പോൾ നല്ല ഭക്ഷണം നല്ല ഹോട്ടലുകൾ നമ്മൾ അന്വേഷിക്കുന്ന പോലെ എപ്പോഴും എന്ത് ചെയ്യും, ഒരു ലൈംഗിക ദാഹം നമ്മുടെ കണ്ണുകൾ എന്ത് ചെയ്യും, ഇരയെ തേടിക്കൊണ്ടിരിക്കും. അതിനെന്ത് ചെയ്യണം, ഒരു പരിഹാരം എന്താണ്, താൻ വിശപ്പ് തീർന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹോട്ടലിൽ ആരും തരയണില്ലല്ലോ എന്ന പോലെ എന്ത് ചെയ്യും, തന്റെ ദാഹം തീരണം. അത് തീർക്കത്തക്ക വിധത്തിലുള്ള ഒരു ഇണയെ കണ്ടെത്തി പരിഹരിക്കുന്നു. അത് ഒന്നുകൊണ്ട് പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാവട്ടെ, ഒന്നിലധികം സ്വീകരിച്ചാലും അവിഹിതങ്ങളിലേക്ക് പോകണ്ട എന്ന് തന്നെയാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യം. അപ്പോ ഒന്ന്, തന്റെ ലൈംഗികമായ കാര്യങ്ങളെ പരിഹരിക്കുക. അപ്പൊ നമുക്കിനെ ചിന്തിക്കാൻ പറ്റും, വിവാഹത്തിന്റെ ലക്ഷ്യം എന്തെന്ന് ചിന്തിക്കുമ്പോൾ അടുത്ത തലമുറകളെ സൃഷ്ടിക്കുകയും നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളത് വിവാഹത്തിന്റെ ഏറ്റവും വലിയ താല്പര്യമല്ലേ? പക്ഷെ നബിസ്ലാസം കൂടെ എടുത്തു പറഞ്ഞാൽ അതല്ലല്ലോ. അതെന്താ വെച്ചാൽ, വിവാഹത്തോടനുബന്ധിച്ച് ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം, അത് ഉണ്ടാവാൻ വേണ്ടി ആഗ്രഹിച്ച് നിങ്ങൾ ആ ഭാര്യയെ സമീപിച്ചോളൂ. പക്ഷെ എന്താണ്, അത് പലപ്പോഴും ഖുർആൻ അങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ആഗ്രഹിച്ച് സമീപിച്ചോളൂ, പക്ഷെ ഉണ്ടാകുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. യഹബു ലിമൻ യഷ, അല്ല ഉദ്ദേശിക്കുന്നവർക്ക് അത് കൊടുക്കുള്ളൂ. പക്ഷെ അടിസ്ഥാന തത്വം എന്താണ്, തന്റെ ലൈംഗികമായ നിലക്കുള്ള ആഗ്രഹത്തെ ഒരു നല്ല വഴിക്ക് തിരിച്ചുവിട്ട് തന്റെ ജീവിതത്തെ എന്ത് ചെയ്യാണ്, സൂക്ഷ്മതയുള്ളതാക്കി തീർക്കുക, തന്റെ ലൈംഗിക ആഗ്രഹങ്ങളെ വിഹിതമായ മാർഗത്തിലൂടെ പരിഹരിക്കുക എന്നത് തന്നെയാണ് വിവാഹത്തിന്റെ ഏറ്റവും പ്രധാന ലക്ഷ്യം. ആ ലക്ഷ്യം നിറവേറുന്നതിൽ, നിറവേറ്റുന്നതിൽ പിന്നെ രണ്ട് പാർട്ട്ണർമാരും, അതായത് ഭാര്യയോ ഭർത്താവോ രണ്ടിലൊരാൾ പരാജയപ്പെടുന്നുവെങ്കിൽ ആ പരാജയം ഒരു വിവാഹത്തിന്റെ ലക്ഷ്യത്തെ തകർത്തു കളയുന്നു എന്ന കാര്യത്തിൽ സംശയമല്ല. ആനന്ദിക്കാനും ആസ്വദിക്കാനും ഉള്ളതാണ് ജീവിതം എന്നു തന്നെയാണ് തീർച്ചയായും വിവാഹത്തെ സംബന്ധിച്ച ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഏറ്റവും പ്രസക്തമായ വശം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ വിവാഹം കഴിക്കുന്നതോടുകൂടെ ഫഖദ് ഇസ്തഖമല നിസ്വദീനിഹി, അവൻ അവന്റെ മതത്തിന്റെ പാതി പൂർത്തീകരിച്ചു. ഫത്തഖില്ലാഹ ഫിന്നിസ്സുൽ ബാഖി, ബാക്കി ഒരു പാതിയുണ്ട്, അതവൻ ആരാധിച്ചും പ്രാർത്ഥിച്ചും അധ്വാനിച്ചും അവൻ പൂർത്തീകരിക്കട്ടെ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠം. അതുകൊണ്ട് ആസ്വദിക്കാനും ആനന്ദിക്കാനും സ്വർഗം നേടാനുമുള്ള വഴിയായി വിവാഹത്തെ നിശ്ചയിച്ചു. ഇവിടെ ആരിസ് മൗലവിയുടെ വാചകത്തിന്റെ അവസാനം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, രണ്ടിൽ പാർട്ട്ണർമാരിൽ രണ്ടിൽ ഒരാൾ സഹകരിച്ചിട്ടില്ലെങ്കിൽ ഇതിലൊക്കെ ഒരുപാട് പ്രതിസന്ധികൾ യഥാർത്ഥത്തിൽ വരാനുണ്ട്. ചർച്ചയുടെ മർമ്മം അവിടെ തന്നെയാണ്. യഥാർത്ഥത്തിൽ ഭാര്യയും ഭർത്താവും ഒക്കെ അവരുടെ മണിയറയിൽ ഇടപെടുമ്പോൾ, അവരുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ ആസ്വാദനങ്ങൾക്ക് പൂർത്തീകരണം ലഭിക്കാൻ ചില അണിഞ്ഞൊരുങ്ങലുകൾ ആവശ്യമല്ലേ? ചില പിന്നെ ശരീരത്തിലും മനസ്സിലുമൊക്കെയുള്ള ചില പുതുക്കലുകളും ചില മോടി പിടിപ്പിക്കലുകളും ആവശ്യമല്ലേ? അതിന്റെ അതിർത്തിയും വരമ്പും ഇസ്ലാം എത്രത്തോളമാണ് പറഞ്ഞിട്ടുള്ളത്? പെണ്ണിൽ മാത്രം നിക്ഷിപ്തമാണോ, അത് ആണിന് എന്തെങ്കിലും ഏരിയ അതിൽ നിർവഹിക്കപ്പെടാനുണ്ടോ? പൊതുവെയുള്ളൊരു കാഴ്ചപ്പാട് എന്താന്ന് വിചാരിച്ചാൽ, എന്നും ഒന്നിച്ച് കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തായാലും ഒരു മടുപ്പുണ്ടാവുമല്ലോ. അവർക്ക് എങ്ങനെയാണ് സജീവമായ ഒരു ശാരീരിക മാനസിക ബന്ധങ്ങളെ നിലനിർത്തിക്കൊണ്ടുപോകാൻ പറ്റുക എന്ന ഒരു നെഗറ്റീവ് ചിന്ത യഥാർത്ഥത്തിൽ ദമ്പതികളിൽ വരുന്നു എന്നുള്ളത് അപകടകരം തന്നെയാണ്. ഇവിടെ ഈ ഒരു മടുപ്പും വെറുപ്പും യഥാർത്ഥത്തിൽ ഉണ്ടാവുന്നില്ല. ലൈംഗികമായ ആഗ്രഹങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് അന്യതാബോധമാണെന്ന് വെറുതെ പറയുകയാണ്. അതായത് മറ്റൊരു സ്ത്രീയെ കാണുമ്പോഴാണ്, അത് പൈശാചികമാണ്. പിശാചാണ് തന്റെ ഭാര്യയ്ക്ക് 18 വയസ്സാകുമ്പോഴും 60 വയസ്സുള്ള ഒരു സ്ത്രീയോടും
അതും അങ്ങാടികളിൽ എല്ലാ അസുഖങ്ങളും രോഗങ്ങളും പേറുന്ന ഒരു രോഗവാഹിനിയായ ഒരു സ്ത്രീയോട് തോന്നുന്ന പിന്നെ മാനസിന്റെ ആഗ്രഹം ഒരിക്കലും എന്തല്ല, ഒരു ഭൗതിക മാനദണ്ഡത്തിലും നന്മയായി നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. അത് തികച്ചും പൈശാചികമാണ്. എന്നാൽ തനിക്ക് വിഹിതമായി അനുവദിക്കപ്പെട്ട ഭാര്യയോട് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിനോട് തോന്നുന്ന ആ താല്പര്യം, അത് ജീവിതത്തിൽ ഓരോ ദിവസവും അവരുടെ ബന്ധം, അവരുടെ സ്നേഹം, ഹൃദയത്തിന്റെ അടുപ്പം, ഇത് കൂടും തോറും ഈ ലൈംഗികതയും വൈകാരികതയും ഉത്തേജിപ്പിക്കപ്പെടുന്നു എന്നൊരു വലിയ യാഥാർത്ഥ്യം നമ്മൾ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഭാര്യയുടെ പ്രായമോ ഭാര്യയുടെ സൗന്ദര്യമോ തൊലിയുടെ നിറമോ ഒന്നുമല്ല, ആ താല്പര്യങ്ങളെ സ്നേഹമാണ്. സ്നേഹങ്ങളിൽ ഉണ്ടാവുന്ന പരസ്പരമുള്ള ഒരു ആ സ്നേഹത്തെ പങ്കുവെക്കൽ തന്നെയാണ് ലൈംഗികത. അത് പരസ്പരം പോരടിച്ച് നിൽക്കുന്ന പറ്റുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പകൽ മുഴുവൻ നീ അവളെ തല്ല, എന്റെ രാത്രി എന്ത് ചെയ്യാ അവളോടൊപ്പം ഉറങ്ങാന്ന് പറഞ്ഞാൽ അതെങ്ങനെ സാധ്യമാകും എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഒന്നിച്ചുറങ്ങാനും ഒന്നിച്ച് ബന്ധപ്പെടാനും കഴിയുന്നത് മാനസിക അടുപ്പം കൊണ്ടാണ്. അത് ദാമ്പത്യം പഴകും തോറും കൂടി വരിക ചെയ്യുക. അതുകൊണ്ട് നല്ല ഒരു ദാമ്പത്യത്തിൽ പ്രായം ഒരിക്കലും ലൈംഗികതക്ക് തടസ്സമല്ല എന്ന് പറയാൻ പറ്റും. പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യമാണ്, അതിലേക്ക് വരാനാണ് ഞാൻ ഈ ആമുഖം പറഞ്ഞത്. അതായത് ഈ ആകർഷണീയത സൃഷ്ടിക്കുന്നതിൽ ബോധപൂർവമായ ശ്രമങ്ങൾ ആര് നടത്തണം? ദമ്പതികൾ നടത്തണം. ഇപ്പോ പല മനഃശാസ്ത്രജ്ഞന്മാരെയും ഇത്തരം വിഷയങ്ങൾക്ക് സമീപിക്കുമ്പോൾ അവർ കൊടുക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ ഇന്ന് ഏറ്റവും അപകടകരമാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. സെക്സ് ഫിലിമുകൾ കാണാൻ, സെക്സ് മൂവികൾ കാണാൻ, അത് രണ്ടുപേരും ഒന്നിച്ച് കാണാനാണ് ഇന്ന് സൈക്കോളജിസ്റ്റുകൾ ഏറ്റവും വലിയൊരു വിഭാഗം നിർദ്ദേശിക്കുന്നത്. ഇത് എന്തൊരു അപകടമാണ്! ഞാൻ പറഞ്ഞു, മറ്റൊരു സ്ത്രീയുടെ ലൈംഗികതയും സ്വകാര്യതകളും കണ്ടിട്ട് എങ്ങനെ നമുക്ക് നമ്മുടെ ഭാര്യയോട് ആഗ്രഹം തോന്നുക? മറ്റൊരു പുരുഷന്റെ ചേഷ്ടകൾ കണ്ടിട്ട് എങ്ങനെയാണ് തോന്നുന്നത്? അയാളോടല്ലേ തോന്നുള്ളൂ. അപ്പൊ സത്യത്തിൽ ഇവര് ഇണ ചേരുമ്പോൾ പോലും നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, അന്യനായ ഒരാളെയാണെന്ന് മനസ്സിൽ കാണുന്നത്, അന്യൊരു സ്ത്രീയാണ് കാണുന്നത്, അതിൽ എന്ത് ആത്മസംതൃപ്തി ഉണ്ടാവുക? എന്ത് ആത്മസംതൃപ്തി ഉണ്ടാവുക? ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ, ഇവിടെ ചെയ്യേണ്ട കാര്യം എന്താണ്, നല്ല ഊഷ്മളമായ സ്നേഹ പെരുമാറ്റങ്ങളിലൂടെ, കൈമാറ്റങ്ങളിലൂടെ, സമ്മാനങ്ങളിലൂടെ, പ്രോത്സാഹന വചനങ്ങളിലൂടെ പരസ്പരം ബന്ധമുണ്ടാക്കുക. ഇപ്പൊ പരസ്പരം ലൈംഗികമായ ആകർഷണങ്ങൾ തോന്നാത്ത ആളുകൾക്ക് നമ്മളൊക്കെ സാധാരണ പറയാറുള്ളത് എന്താ, നീ അവളോട് പറയണം, സെക്സ് പറയാലോ. എന്റെ ഭാര്യയോട് സെക്സ് പറയുന്നതിന് എനിക്കിന്ന് ഓർക്കുന്നു ഗൾഫിൽ നിന്ന് ഒരാൾ വിളിച്ചു ചോദിച്ചത്, ഞാൻ എന്റെ ഭാര്യയോട് ഇങ്ങനത്തെ നിലക്കുള്ള ലൈംഗിക ചൊവ്വയുള്ള സംസാരങ്ങൾ സംസാരിച്ചത് തെറ്റാവോ? എന്താ തെറ്റാവണത്? അയാൾക്കത് സംസാരിക്കാൻ വേണ്ടിയല്ലേ, സംസാരത്തിന്റെ അപ്പുറത്തല്ലേ ശാരീരിക ബന്ധപ്പെടൽ. ശാരീരിക ബന്ധപ്പെടലിന് പിന്നെ ഭാര്യയോട് പറ്റുമെങ്കിൽ അതിന്റെ താഴത്തേക്കുള്ള കാര്യങ്ങൾക്ക് പറ്റില്ലെന്ന് പറയുന്നതിൽ എന്ത്? കാരണം അത്രമാത്രം ആളുകൾ ചിന്തിക്കുന്നുവെങ്കിൽ ആളുകളുടെ മനസ്സെന്താണ്? ഞാൻ പറഞ്ഞ രാവിലെ മുതൽ വൈകുന്നേരം വരെ കാണുമ്പോഴൊക്കെ ഇത്തരം ചുവയുള്ള സംസാരങ്ങൾ സംസാരിക്കുക, മക്കളോ ആളുകളോ ബന്ധുക്കളോ അറിയേണ്ടെന്ന് മാത്രമുള്ളൂ. അങ്ങനെ സംസാരിക്കുന്നതിലൂടെ എന്താണ്, ശരിക്കും ആകർഷണീയങ്ങൾ, അതേപോലെ തന്നെ സ്നേഹപരമായിട്ടുള്ള ചുംബനങ്ങളിലൂടെ, പരസ്പര സ്പർശനങ്ങളിലൂടെയൊക്കെ ശരിക്കും എന്ത് ചെയ്യുക, പ്രചോദനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിന്റെ കൂടെ ചേർത്ത് വെക്കേണ്ട ഒരു കാര്യമാണെന്ത്, ഒരാകർഷണീയമായ നിലക്കുള്ള നല്ല വേഷവിധാനങ്ങൾ, ശാരീരിക ഘടനകൾ, ഇതൊക്കെ ശരിക്കും നമ്മൾ എന്ത് ചെയ്യണം, പാലിക്കണം. ഞാൻ പറഞ്ഞത് സാധാരണഗതി നമ്മൾ നോക്കും, നിങ്ങൾ ഒരു ഒരു സ്ത്രീ വേഷവിധാനങ്ങളിൽ ഏറ്റവും ഒരർത്ഥനഗ്നയായി ഏറ്റവും മോശമായി നിൽക്കുന്ന ഒരു രംഗം, അതെന്തായിരുന്നാലും ഒരാളിൽ ഒരു പ്രചോദനം ഉണ്ടാക്കുന്നുണ്ട്, അത് സംശയമല്ല. പക്ഷേ ആ സ്ത്രീയെ തന്നെ വളരെ മുഷിഞ്ഞ ഒരു വസ്ത്രത്തിന്റെ പശ്ചാത്തലത്തിൽ അവളുടെ ഭർത്താവ് കാണുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നണം എന്താ വെച്ചാൽ, ഈ പുറത്തിറങ്ങി പോകുന്ന സ്ത്രീകളൊക്കെ അപരരിൽ സൃഷ്ടിക്കുന്ന ആകർഷണീയത ഇതിൽ അവിടെ വീടുകളിൽ സ്വന്തം ഭർത്താക്കന്മാര് സൃഷ്ടിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം വേഷം അണിയുന്നതോടുകൂടെ പുറത്തിറങ്ങി, ആ വേഷത്തോടുകൂടെ ഒരു അല്പസമയം ഭർത്താവിന് മുന്നിൽ നിൽക്കുന്നു പോലുമില്ല. അപ്പൊ സാധാരണ നമ്മൾ പറയാറുണ്ട്, ഗൾഫ് നാടുകളിലൊക്കെ ഈ നൈറ്റി ഡ്രസ്സുകൾ എന്ത് ചെയ്യും, സ്ത്രീകൾ വാങ്ങും. അവർ സാധാരണ ഉപയോഗിക്കുന്ന ഡ്രസ്സ് ഒരു പർദ്ദയാണ്, എന്നാൽ ഇത്തരം 4 ലക്ഷം ഒക്കെ വിലയുള്ളതാ. ഈ 4 ലക്ഷം വിലയുള്ളത് ഇവർ എവിടെ ധരിക്കണോ, നിങ്ങള് അടച്ചിട്ട വീടിന്റെ ഉള്ളിൽ. ഞാൻ പറഞ്ഞ എന്തുകൊണ്ട് നമ്മുടെ സഹോദരിമാർക്ക് പ്രത്യേകിച്ച് സ്വകാര്യമായ വീടുകളിൽ തങ്ങളുടെ അറകളിലും മണിയറകളിലുമൊക്കെ നല്ല ഡ്രസ്സും നല്ല ആകർഷണീയമായ സുഗന്ധങ്ങളും, അതേപോലെ തന്നെ രാവിലെ പുറത്തെങ്ങും പോവാനില്ലെങ്കിൽ കുറച്ച് പിന്നെ കൺമഷിയും അതേപോലെ തന്നെ ഒക്കെ ഇടാലോ, പുറത്തുള്ള ആളുകൾ കാണാൻ വിചാരിച്ചാൽ മതി, എങ്ങനെയൊക്കെ അണിഞ്ഞൊടുങ്ങാൻ പറ്റും. അതാ നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവത്തിൽ, അബുദർദാരിന്റെ സംഭവത്തിൽ, സൽമാൻ റളിയല്ലാഹു അൻഹു വീട്ടിൽ ചില സമയത്ത് അബുദർദാറിന്റെ ഭാര്യ എന്ത് ചെയ്തു, മുത്തബദ്ദിലത്തൻ, മുഷിഞ്ഞ വസ്ത്രത്തിൽ കണ്ടു എന്നാണ്. അവിടെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്, മുഷിഞ്ഞ വസ്ത്രത്തിൽ വീട്ടിൽ വെച്ച് കണ്ടതിനെ കുറിച്ച് എന്തിനാണ് ഇവിടെ പ്രത്യേകം പറഞ്ഞത്. ഒരിക്കലും ഭർത്താവുള്ള ഒരു സ്ത്രീയെ ഭർത്താവ് വരാൻ വീട്ടിലേക്ക് ഇരിക്കുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ ഭർത്താവ് വീട്ടിലെ സമയത്ത് അങ്ങനെ കാണാൻ പറ്റൂല എന്നാണ്. അവൾ അന്ന് കല്യാണത്തിന് അണിഞ്ഞൊരുങ്ങിയത് പോലെ എന്ത് ചെയ്യണം, അവൾ എപ്പോഴും
അവളുടെ ശാരീരിക സൗന്ദര്യങ്ങൾക്ക് അനുസരിച്ചു കൊണ്ടുള്ള ഒരു അണിഞ്ഞൊരുങ്ങൽ ആവശ്യമാണ്. പിന്നെ മറ്റൊരു വശം തറിയോ, സമയക്കുറവുണ്ടെങ്കിൽ മറ്റൊരു വശം, സ്ത്രീകളിൽ അണിഞ്ഞൊരുങ്ങാനും മറ്റു പുരുഷന്മാരെ ആകർഷിക്കാനുമുള്ള ഒരു മനസ്സ് സ്ത്രീകൾക്ക് നന്നായി ഉണ്ട്. അതിൽ യാതൊരു സംശയമില്ല. ആ ഒരു ആഗ്രഹം നിർവഹിക്കപ്പെടണമല്ലോ. അത് നിർവഹിക്കപ്പെട്ടിട്ടില്ലെങ്കിലും എന്ത് ചെയ്യും, അവൾ മാനസികമായി പ്രയാസത്തിലാവും. അത് തന്റെ ഭർത്താവിനെ കൊണ്ട് ആസ്വദിപ്പിച്ച് ഭർത്താവിന്റെ മുന്നിൽ തന്റെ ശരീരത്തിനനുസരിച്ച കളർ ഡ്രസ്സുകളും മാച്ചിങ്ങുകളും ഒക്കെ നടത്തി എന്ത് ചെയ്യണം, അത് നിർവഹിക്കുന്നതിലുള്ള ഒരു ചാരിതാർത്ഥ്യവും അത് ഭർത്താവിലൂടെ സാക്ഷാത്കരിക്കുന്ന ഒരു ചാരിതാർത്ഥ്യവും ഒരു സ്ത്രീക്ക് ഉണ്ടാവണം. ഇത് ഭർത്താവും പാലിക്കണം. ഭർത്താവും എന്ത് ചെയ്യണം, വീട്ടിലേക്ക് വരുമ്പോഴും എന്ത് ചെയ്യുക, ചിലപ്പോൾ മുഷിഞ്ഞു വന്നിട്ടുണ്ടാവും, ഒന്ന് കുളിച്ച് വെള്ളം കൊഴിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, വീട്ടിലെ ഡ്രസ്സ് മാറ്റുക, മുഷിഞ്ഞ ഡ്രസ്സ് ആണെങ്കിൽ അത് മാറ്റുക. പിന്നെ നമ്മൾ പുറത്ത് പോകുമ്പോൾ മുടിയൊക്കെ ചീകി നല്ല ഉഷാറിലാണ് പോവുക. നമ്മൾ എന്ത് ചെയ്യുക, വീട്ടിൽ വരുമ്പോഴും എന്ത് ചെയ്യുക, നല്ലൊരു ടീഷർട്ടും ഒക്കെ സംഘടിപ്പിച്ച് എന്ത് ചെയ്യുക, നല്ലൊരു ആകർഷണീയമായ നിലക്ക് നമ്മൾ എന്ത് ചെയ്യുക, വീട്ടിൽ നിൽക്കുക. നമ്മൾ എന്ത് ചെയ്യണം, പരിശ്രമിക്കണം. നല്ല ഒരു സന്ദർഭത്തിലൊക്കെ അവിടുമായി പരമാവധി പകൽ സമയങ്ങളിലൊക്കെ ഒന്ന് ഇടപഴകാനൊക്കെ സമയം കണ്ട്, എന്തായിരുന്നാലും എനിക്ക് ആത്മസംതൃപ്തി നൽകാൻ, ലൈംഗിക സംതൃപ്തി നൽകാൻ എന്റെ ഭാര്യയേ ഉള്ളൂ, അവൾക്ക് ഞാനുള്ളൂ. അതുകൊണ്ട് മറ്റുള്ള വശങ്ങളെല്ലാം അവൾക്ക് കിട്ടും, ഈ വശം ഞാൻ നൽകണം, എന്നെയേ അവൾക്ക് കാണാനുള്ളൂ. അതുകൊണ്ട് എന്നിൽ നിന്ന് ആ കാഴ്ച അവൾക്ക് കിട്ടണം, അവളെയേ എനിക്ക് കാണാനുള്ളൂ, അവളിൽ നിന്ന് എന്റെ മനസ്സിന്റെ ദാഹം തീരണം എന്ന ഒരു മനസ്സ് പരസ്പരം ഉണ്ടാവുക, ഇതിലത് പ്രധാനമാണ്. വിവാഹത്തിന്റെ ആദ്യ നാളുകൾ ആഘോഷിക്കുന്ന ഹണിമൂൺ മാനസികാവസ്ഥയിലുള്ളവരോട് മാത്രമല്ല ഈ പറഞ്ഞിട്ടുള്ളത് എന്ന കാര്യം ഞാൻ പ്രത്യേകം ഇവിടെ അനുസ്മരിക്കുന്നു. ഒരുപക്ഷെ ഇത് ചില ആളുകൾക്കെങ്കിലും തിരിച്ചറിവിന്റെ പുതിയ തീരമായിരിക്കും എന്ന് നമുക്ക് തോന്നുന്നു. അതുകൊണ്ട് അണിഞ്ഞൊരുങ്ങാനുള്ള ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾ രണ്ടു പക്ഷത്തോടുമുണ്ട്. തനിക്കൊരു തന്റെ ഭർത്താവിന് വേണ്ട എന്ന് പറഞ്ഞ് ചെന്ന സ്ത്രീയോട് ആ സ്ത്രീയുടെ പിന്നാലെ കരഞ്ഞ് എത്തുന്ന പുരുഷനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിപ്പിച്ച് മുടിയൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി അവളുടെ മുന്നിൽ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അയാളുടെ കയ്യും പിടിച്ച് മദീനയിലെ ഏതോ ഒരു ഓലമേഞ്ഞ വീട്ടിലേക്ക് അവർ നടന്ന ചരിത്രം ഓരോ ഭർത്താക്കന്മാരും യഥാർത്ഥത്തിൽ ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടതാണ്. ഇസ്ലാം നീക്കം ചെയ്യാൻ പറഞ്ഞ ചില രോമകൂപങ്ങൾ, അതല്ലെങ്കിൽ നഖം പോലത്തെ കാര്യങ്ങൾ, ഇതൊക്കെ വൃത്തിയാക്കിയ ശരീരമായി ശരീരത്തെ സംരക്ഷിക്കാൻ യഥാർത്ഥത്തിൽ നമുക്ക് കഴിയണം എന്ന ഒരു വാചകം കൂടി ഇതോട് ചേർത്തുവെക്കുന്നു. ആരിസ്മലയുടെ സംസാരം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഉള്ളിൽ ഒരു സ്ത്രീ അണിഞ്ഞൊരുങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളുടെ വിലയെ സംബന്ധിച്ച പരാമർശത്തിൽ നമുക്ക് ചില പാഠങ്ങളുണ്ട്. അതുകൊണ്ട് പുറത്തേക്കിറങ്ങുമ്പോൾ അല്ല അണിഞ്ഞൊരുങ്ങലുകൾക്ക് സമയം കണ്ടെത്തേണ്ടത് എന്ന് ഈ സന്ദർഭത്തിൽ തീർച്ചയായും പറയാം. ലൈംഗിക രംഗത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠങ്ങൾ, മാതൃകകൾ ലോകം ഏറെ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ ഒരു പോയിന്റ് ചർച്ച ചെയ്ത് ഇസ്ലാം സ്വീകരിച്ച ആളുകൾ വരെയുണ്ട്. ഇന്റർകോസിന്റെ ശാരീരിക ബന്ധത്തിന്റെ പ്രവാചക പാഠങ്ങളെ പഠിച്ച് ഒരിക്കലും ശരീരശാസ്ത്രം പഠിക്കാത്ത ഒരാൾക്ക് 1400 കൊല്ലം മുമ്പ് ഇത്തരം മാർഗനിർദ്ദേശങ്ങൾ വെക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി ഇസ്ലാം സ്വീകരിച്ച ആളുകൾ ചരിത്രത്തിലുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ബെഡ്റൂം പെർഫോമൻസിന്റെ, അല്ലെങ്കിൽ കുടുംബജീവിതത്തിലെ അനിവാര്യ ഘടകങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? അതായത് ഇപ്പോ ശാരീരിക ബന്ധം എന്ന് പറയുമ്പോൾ നമുക്കതൊരു വിശാലമായ ചർച്ചയ്ക്ക് ചില പരിമിതികളുണ്ട്, കുടുംബങ്ങൾ ഒന്നിച്ച് കേൾക്കുന്നത് കൊണ്ട്. പക്ഷെ എങ്കിൽ പോലും നമുക്കതിൽ പറയാൻ പറ്റിയൊരു കാര്യങ്ങൾ എന്താന്ന് വിചാരിച്ചാൽ, എന്തായിരുന്നാലും ഒരു മനുഷ്യൻ എന്ന ഒരു തലം പരിഗണിച്ചുകൊണ്ടുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചില പ്രാകൃതമായ, ചില മൃഗീയമെന്ന് നമുക്ക് പറയാവുന്ന ചില ബന്ധപ്പെടലിന്റെ രീതികളെ ഇസ്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. അതിലെന്താ വെച്ചാൽ രണ്ടു പേർക്കും ഒരേപോലെ ഒരു ആസ്വാദന സംതൃപ്തി കിട്ടുന്നതല്ല, ഒരാളുടെ ആസ്വാദനത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ട് ഉണ്ടാകാവുന്ന ചില സംഗതികളാണ്. അപ്പൊ അത്തരം കാര്യങ്ങള് എന്ത് ചെയ്യേണ്ടതുണ്ട്, ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പിന്നെ എന്താ വെച്ചാൽ, എന്തായിരുന്നാലും ലൈംഗികമായിട്ടുള്ള പരസ്പരമുള്ള ബന്ധപ്പെടലുകളിൽ രണ്ട് വ്യക്തികൾ എന്ന നിലയ്ക്ക് രണ്ടാളും ഒരുപോലെ പരിഗണിക്കപ്പെടണം എന്നത് വളരെ പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, സാധാരണഗതിയിൽ ഇത്തരം ബന്ധങ്ങൾക്ക് മുന്നിൽ അവർക്ക് ചില കാര്യങ്ങൾ, അവരിൽ പരസ്പരം ഒരു ആകർഷണീയവും താല്പര്യവും ജനിപ്പിക്കത്തക്ക വിധത്തിലുള്ള ചില മുഖദ്ദിമാ, ചില മുന്നൊരുക്കങ്ങൾക്ക് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത്തരം ബന്ധങ്ങൾ എന്ന് ഇസ്ലാം നിർദ്ദേശിച്ചത്. എന്താ വെച്ചാൽ രണ്ടുപേരും അതിലെന്താണ് ഒരേപോലെ സംതൃപ്തരാകുക എന്നുള്ളതാണ്. പിന്നെ എന്തായിരുന്നാലും ഏതെങ്കിലും ഒരാളുടെ ആത്മസംതൃപ്തിയും അതേപോലെ തന്നെ ലൈംഗികമായ പൂർത്തീകരണവും സാധ്യമാകുന്നതോടുകൂടെ എന്താണ് എന്നും കൂടെ ജീവിക്കുന്ന ആൾ എന്താണ് അതിൽ സംതൃപ്തി കണ്ടെത്താൻ പറ്റാത്ത ഒരവസ്ഥാ വിശേഷം വരുന്നുണ്ടോ എന്ന ഒരു ആത്മപരിശോധന ഏറ്റവും പ്രധാനമാണ്. അതോടൊപ്പം തന്നെ എന്താ വെച്ചാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇതിൽ കൂടുതൽ താല്പര്യമുള്ള ആളുകളും ഇത്തരം സംഗതികളോട് കൂടുതൽ ആവശ്യമുള്ള ആളുകളും എന്ത് ചെയ്യും, ഒരു പക്ഷേ അത്ര ആവശ്യം നിറവേറ്റാൻ മാത്രമുള്ള ഒരു
ഒരു കപ്പാസിറ്റി, ഒരു ശാരീരികാവസ്ഥ പലപ്പോഴും ചില ദുർബലകളായിട്ടുള്ള സഹോദരിമാരിൽ ഇല്ലാതെ വന്നേക്കാം. അത്തരം സന്ദർഭങ്ങളിലും എന്ത് ചെയ്യണം? ഒരു മാനുഷിക പരിഗണന അവർക്ക് കൊടുത്ത് മുന്നോട്ട് പോകണം. ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൽ മാത്രമല്ല, ഇതിന്റെ സന്ദർഭങ്ങളിൽ എത്ര സ്വകാര്യതകളിലാണെങ്കിലും എന്ത് ചെയ്യും, നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥന, ആ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് ഓർമ്മ വേണം. ആ പ്രാർത്ഥനകൾക്കൊക്കെ വലിയ അർത്ഥങ്ങളും വലിയ തലങ്ങളുമുണ്ട്. അതൊക്കെ ഒന്ന് ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം അത് നിർവഹിക്കേണ്ടത്. ഇങ്ങനത്തെ ചില മാനുഷികവും ഇസ്ലാമികവുമായ മര്യാദകൾ ഈ രംഗത്ത് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നത് ഇതിനൊക്കെ അപ്പുറത്തേക്ക് മര്യാദകളെ കുറിച്ച് പറയുമ്പോൾ മനസ്സിൽ വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മുടെ ഇതിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയ തന്നെയാണത്. എത്ര ആളുകൾക്ക് തന്റെ മുന്നിലുള്ള ഭാര്യയെ സമീപിക്കുമ്പോൾ, അല്ലെങ്കിൽ ഭർത്താവിനെ സമീപിക്കുമ്പോൾ, അവരെ തന്നെ മനസ്സിൽ വിചാരിക്കാനും അവരിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പറ്റുന്നു എന്നത് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെ ഞാൻ എന്റെ ഭാര്യയല്ലാത്തൊരു സ്ത്രീയെ മനസ്സിൽ വെക്കുന്നുവെങ്കിൽ ഈ ഇത്തരമൊരു ഇടപെടലിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ വഞ്ചന, ഒന്ന് ഭാര്യയോട് ചെയ്യുന്ന വഞ്ചന, അവളെ അനുഭവിക്കുന്നു പക്ഷെ അവളെ അല്ല. രണ്ടാമത്തത്, ഇസ്ലാമികമായി തന്നെ എന്താന്ന് വിചാരിച്ചാൽ താൻ കണ്ട അവിഹിത ചിത്രങ്ങളെയും അന്യായമായ കാര്യങ്ങളെയും മനസ്സിൽ വെച്ച് ചെയ്യുമ്പോൾ അവിടെയും ഒരു വിഹിതമായ ബന്ധമെന്ന് നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. അത് ഇതിൽ പരിഗണിക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട ഒരു. ഈ ചർച്ചയിൽ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യുന്ന ഒരു പോയിന്റാണിത്. മറ്റൊരു സ്ത്രീയെ മനസ്സിൽ നിരൂപിക്കാതെ സ്വന്തം ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുന്നില്ല, പൂർത്തീകരണം ലഭിക്കുന്നില്ല എന്നുള്ളൊരു പരാതി, ഒരു സങ്കടം, പരിഹാരം തേടുന്ന ഒരു ചോദ്യം സ്നേഹക്കൂടിന് കിട്ടിയിട്ടുണ്ട്. അതാണ് ഒരുപക്ഷെ ഇത്തരമൊരു എപ്പിസോഡിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാനുള്ള കാരണവും. കുടുംബങ്ങൾ ഒന്നിച്ചിരുന്ന് കേൾക്കുന്ന സെഷനുകളിൽ നമുക്ക് ചർച്ച ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ചില ഏരിയകൾ ഇന്നത്തെ എപ്പിസോഡ് എടുക്കേണ്ടി വന്നതും അതുകൊണ്ട് തന്നെയാണ്. എങ്കിൽ എന്താണ് അതിന്റെ പരിഹാരം, പരിഹാരത്തോടൊപ്പം കാരണങ്ങൾ എന്താണ് എന്നത് വളരെ ക്ലിയർ ആയി നമ്മൾ പഠിപ്പിക്കപ്പെടേണ്ടതുണ്ട്. രണ്ട് കാരണം ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. ഒരു കാരണം എന്താന്ന് വിചാരിച്ചാൽ, ഈ വിവാഹത്തിന് മുമ്പ് ലൈംഗിക സംതൃപ്തിക്ക് ചില ആളുകൾ അവിഹിതവും പ്രകൃതി വിരുദ്ധവുമായ മാർഗങ്ങൾ സ്വീകരിക്കലുണ്ട്. അങ്ങനെ സ്വീകരിക്കുന്ന ആളുകൾ അത് സ്വയംഭോഗമാകട്ടെ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്വവർഗരതി പോലുള്ള സംഭവങ്ങളാവട്ടെ, ഇവിടെയെല്ലാം എന്തുണ്ട്, മനസ്സിൽ ഒരു ബിംബമുണ്ട്. അത് താൻ കാണുന്ന വൃത്തികെട്ട കാഴ്ചകളും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടിട്ടുള്ള വികൃത രൂപങ്ങളുമാണ് എന്ത് മനസ്സിൽ സങ്കല്പിക്കപ്പെടുന്നത്. ഇത് സങ്കല്പിച്ച് ശീലിച്ചു വന്ന ആൾക്ക് വിവാഹം കഴിഞ്ഞാലും അങ്ങനെ പറ്റൂ. അതാണ് ഒരു കാരണം. നമ്മൾ അവര് പലപ്പോഴും ഭാര്യയെ പ്രതി ചേർക്കാറുണ്ടെങ്കിലും അവരുടെ കാരണത്തെ നമുക്ക് നിരാകരിക്കാൻ പറ്റൂല. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ പറയാറുള്ളതാണ്, അവിഹിതമായ വിവാഹപൂർവ പ്രവർത്തനങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ സമ്പൂർണവും അതേപോലെ തന്നെ ആസ്വാദകരവുമായ ഒരു ദാമ്പത്യ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കും. അത് എല്ലാ നിലക്കും ബാധിക്കും. അതായത് അതിന്റെ ഡ്യൂറേഷൻ, സമയം, അതേപോലെ തന്നെ ഇതേപോലെ മനസ്സിൽ എന്താണ് ആ മറ്റ് സ്ത്രീകളുടെ ചിത്രങ്ങളുണ്ട്, രൂപങ്ങൾ ഉണ്ടായിരിക്കുക, ഇങ്ങനെ പലതും. അതേപോലെ തന്നെ പ്രകൃതിപരമായിട്ടുള്ള മറ്റു ബന്ധങ്ങൾക്ക് താല്പര്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അവിഹിതമായതെല്ലാം ഈ വിഹിതമായ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കും. അപ്പൊ ഒന്ന്, ഇതിന്റെ മുന്നിലുള്ള, അതായത് വിവാഹത്തിന് മുമ്പുള്ള തെറ്റായ ലൈംഗിക ജീവിത രീതികളാണ് ഒരു കാരണം. രണ്ടാമത്തൊരു കാരണം എന്താന്ന് വിചാരിച്ചാൽ, സ്വാഭാവികമായും എന്താച്ചാൽ, എന്തായിരുന്നാലും ഇത് ഈ പ്രവർത്തനം എന്ന് പറയുന്നത് തന്നെ തന്റെ മനസ്സിന്റെ വലിയൊരു ഇൻവോൾവ്മെന്റ് ഇതിലുണ്ടല്ലോ. അപ്പൊ അത് മനസ്സിന് ഇത് ആസ്വദിക്കാനും അനുഭവിക്കാനും പറ്റണമെങ്കിൽ ചില വൈകാരികമായ ഉത്തേജനങ്ങൾ തന്റെ ചിന്തകളുടെയും വിചാരങ്ങളുടെയും ഉണ്ടാവേണ്ടതുണ്ട്. അതുണ്ടാക്കാൻ എന്ത് ചെയ്യുന്നില്ല, ഇണക്ക് പറ്റാതെ വരുമ്പോഴാണ് പലപ്പോഴും അത് ഉണ്ടാക്കി തരുന്ന എന്താണ് പ്രതിരൂപങ്ങളെയും പ്രതിബിംബങ്ങളെയും മനസ്സിൽ വിചാരിക്കേണ്ടി വരുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, തന്റെ ഏറ്റവും നല്ല കാഴ്ച, തന്റെ ഏറ്റവും നല്ല അനുഭവം, ഏറ്റവും വലിയ പിന്നെ ഭംഗി, ഏറ്റവും വലിയ ഉത്തേജനം തന്റെ ഭാര്യയായിട്ട് വരണം. ഇപ്പോ ഒരു പക്ഷേ നല്ല ദാമ്പത്യ ജീവിതത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഞാൻ ഈ പണിത് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പൊ നിന്റെ ഭാര്യന്റെ പ്രായം എത്രയാണെന്ന് ചോദിച്ചാൽ ചില പ്രായം കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടും, അത് 45 ആണ് 50 ആണെന്നൊക്കെ പറയും. പക്ഷേ വിവാഹം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് അവൻ അനുഭവിച്ച ശാരീരിക ബന്ധത്തിന്റെ ആസ്വാദനം അതൊന്നും അവർ ലൈവായി കൊണ്ടുണ്ട്. എത്രയോ വർഷങ്ങൾ പിന്നിട്ടിട്ടും അവർക്കത് ഭാര്യയുടെ വയസ്സ് പോലും അവർ അറിയാതിരിക്കാൻ കാരണം അവരുടെ ഈ ഒരു ജീവിത ബന്ധങ്ങൾക്കും വൈകാരികമായ സമീപനങ്ങൾക്കും ശാരീരിക ബന്ധങ്ങൾക്കും പ്രായമോ ജീവിത മാറ്റമോ ഒരു തടസ്സമായിട്ടില്ല എന്നാണ്. അത് തികച്ചും ഭാര്യയുടെ സഹകരണം കൊണ്ടും അതേപോലെ തന്നെ പരസ്പരമുള്ള മാനസിക ബന്ധം കൊണ്ടും തന്നെയാണ്. അപ്പോ അവിഹിതങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് വിഹിതങ്ങളിൽ സംതൃപ്തി കണ്ടെത്താൻ പറ്റും എന്ന ആത്മവിശ്വാസത്തോടു കൂടെ ഈ തെറ്റായ തലങ്ങളിൽ നിന്ന് വിട്ടുനിന്നാൽ ഒരു പരിധിവരെ ഈ സംഗതിക്ക് പരിഹാരം.
തീർച്ചയായും വ്യക്തമായ പരിഹാരമാണ് ഇവിടെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ആ ഒരു പരിഹാരത്തിന്റെ കൂടെ നമ്മൾ ഉന്നയിക്കേണ്ട ഒരു ചോദ്യം, ഒരുപക്ഷെ ഇപ്പോഴും ഈ ഒരു ശബ്ദത്തിന്റെ കൂടെ യാത്ര ചെയ്യുന്ന ചിലരെങ്കിലും ചില അവിഹിത ഫോൺ സംഭാഷണങ്ങളും വാട്സാപ്പ് ചാറ്റിങ്ങുകളും ഫേസ്ബുക്ക് കണ്ടുമുട്ടലുകളും അതിന്റെ ഉപരിയുള്ള കാര്യങ്ങളടക്കം പലപ്പോഴും സംഭവിക്കുന്നവർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നത് സ്നേഹക്കൂടിന്റെ ആയിരങ്ങളുടെ ഓഡിയൻസ് ആയിരങ്ങളുണ്ട് എന്നത് വെച്ചു നോക്കുമ്പോൾ ചില സാധ്യതകൾ നമ്മൾ കാണുന്നു. എന്താണ് ഒറ്റവാചകത്തിൽ അവരെ വളരെ ശക്തമായി നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്? ഈ അവിഹിതങ്ങൾ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ കുടുങ്ങുന്ന നമുക്ക് പറയണം. അവരെന്തായാലും കൂടും, ഈ ദുനിയാവിലും അവര് പ്രതിസന്ധിയിലാവും, പരലോകത്തും പ്രതിസന്ധി. മാത്രമല്ല എത്ര വൈകുന്നുവോ അത്ര അവർക്ക് നിർത്താൻ അത് ബുദ്ധിമുട്ട്. എത്ര മുന്നോട്ട് പോകുന്നുവോ അത്ര നഷ്ടങ്ങളുടെ ആഴം അവർക്ക് വർദ്ധിക്കും. കാരണം ഈ അവിഹിതങ്ങൾ എന്ന് പറയുമ്പോൾ തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അയാളൊരു വിവാഹിതനാണെങ്കിൽ ആ വിവാഹ ബന്ധം ഇപ്പോൾ സ്മൂത്തായി അയാൾക്ക് കൊണ്ടുപോകാൻ പറ്റൂല. അവിഹിതങ്ങളിൽ മനസ്സ് താല്പര്യപ്പെടുന്നവന് 24 മണിക്കൂറും അത് മാത്രമേ മനസ്സിലുണ്ടാവുള്ളൂ. അതുകൊണ്ട് അയാൾക്ക് അയാളുടെ ഭാര്യ എന്തായാലും ഒരു പരാതിക്കാരനായിരിക്കും. അങ്ങനത്തെ ഒരാളുടെ ഭർത്താവ് എന്തായാലും അസംതൃപ്തനായിരിക്കും. അപ്പൊ അതുകൊണ്ട് എല്ലാ നിലക്കും സഹകരിക്കാത്ത എല്ലാ ആണും പെണ്ണും അവിഹിത ബന്ധമുള്ളവരാണെന്ന് നമ്മുടെ ഈ പറഞ്ഞ അർത്ഥമില്ല. പക്ഷെ അവിഹിത ബന്ധമുണ്ടെങ്കിൽ എന്താണ്, വളരെ സ്മൂത്തായ ഒരു കുടുംബജീവിതവും ശാരീരിക ബന്ധങ്ങളും സാധ്യമല്ല എന്ന് ഉറപ്പാണ്. പിന്നെ അപമാനം, നാളെ എന്ത് ചെയ്യും, ഇതെന്തായാലും പുറത്തറിയും. കാരണം അവിഹിത ബന്ധങ്ങൾ അത് മുന്നോട്ട് പോകുമ്പോൾ എല്ലാ പരിസരങ്ങളും മറന്ന് അത് എത്തും. അപ്പോൾ കുടുംബവും നാടും മക്കളും മുഴുവൻ അപമാനിതമാകുന്ന ഒരു അവസ്ഥാവിശേഷം എന്ത് ചെയ്യും, ഉണ്ടാവും. ഇങ്ങനെ ധാരാളം ദുരന്തങ്ങൾ കാത്തു കിടക്കുന്നുണ്ട്. പക്ഷെ ഏതു സെക്കൻഡിനും മാറാൻ വിചാരിച്ചാലും മാറാൻ പറ്റും. അത് അപ്പ സ്റ്റോപ്പ് ചെയ്യുക, ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുക, സാഹചര്യങ്ങൾ മുഴുവനും ഉപേക്ഷിക്കുക. അങ്ങനെ മുന്നോട്ട് പോയാൽ അത് ഈ അത് തീരുമാനിക്കുന്ന നിമിഷം മുതൽ നല്ലതിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്താൻ അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആയിരങ്ങൾ ഒന്നിച്ച് ശബ്ദത്തിന്റെ കൂടെ ആമീൻ പറയുമ്പോൾ അതിന് പരിഹാരങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇവിടെ മണിയറയിൽ മിന്നിക്കത്തുന്ന 0 ബൾബുകളും അതല്ലെങ്കിൽ അലങ്കാരങ്ങളും ഒക്കെ വെച്ച് മണിയറയുടെ ആഘോഷവേളകൾക്ക് ആനന്ദം പകരുന്നവരുണ്ട്. എന്താണ് ഇസ്ലാം പഠിപ്പിക്കുന്ന മണിയറ? എന്താണ് അവിടെ സംഭവിക്കുന്നത്? എന്താണ് അവിടെ സംഭവിക്കേണ്ടത്? എന്താച്ചാൽ ഇപ്പൊ സാധാരണഗതിയിൽ എന്താണെന്നറിയോ, എല്ലാ അതിർവരമ്പുകളും നിയമങ്ങളും ലംഘിക്കുന്നതാണ് വിവാഹത്തിന്റെ സന്ദർഭത്തിൽ ഇത്തരം കാര്യങ്ങൾ. ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അവളെ സ്വകാര്യമായും സ്വന്തമായും ഒരു പുരുഷന് വിട്ടുകൊടുക്കുകയാണ് ചെയ്യണം. പക്ഷെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ പെൺകുട്ടിയെ ഒരുപക്ഷെ കല്യാണത്തിന് വന്ന മുഴുവൻ ആളുകളും ആസ്വദിച്ച് അതിലേറെ കുറച്ചും കൂടി ഗംഭീരമായി സുഹൃത്തുക്കൾ ആസ്വദിച്ചിട്ടാണ് ഈ കുട്ടി മണിയറയിലേക്ക് എത്തുന്നത്. ഇത്തരം ഒരു വളരെ മോശപ്പെട്ട ഒരു ജീവിത സാഹചര്യങ്ങളെയും ഇത്തരം സംസ്കാരങ്ങളെയും സമൂഹത്തിൽ വരുത്തുന്നത് ഒരുപക്ഷെ വേണ്ടെന്ന് വെച്ചാൽ പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷത്തേക്ക് ആചാരങ്ങളും നിർബന്ധിക്കലുകളും സുഹൃത്തുക്കളുടെ ഇടപെടലുകളും എത്തിക്കും. അന്ന് ഏകദേശം അത് എത്തിച്ചേർന്ന ഒരു അവസ്ഥാവിശേഷമുണ്ട്. മണിയറകളിൽ പോലും അവർക്ക് സ്വസ്ഥമായി നിൽക്കാൻ പറ്റാത്ത, അതിനുള്ളിൽ കാവിൽ നിൽക്കുന്ന, ഒളിഞ്ഞ് പിന്നെ മണിയറകളിൽ താമസിച്ച് പിന്നെ വളരെ മോശമായൊരവസ്ഥയിൽ പുറത്തേക്ക് വരുന്ന, അങ്ങനെ എത്രയോ വാർത്തകൾ അത് കൊലപാതകങ്ങളിലേക്കും ഏറ്റുമുട്ടലിലേക്കും എത്തിക്കുന്ന സാഹചര്യം വരെ സമൂഹത്തിലുണ്ട്. ഇത്തരമൊരു സന്ദർഭത്തിൽ ഏറ്റവും പ്രസക്തമാണ് ഒരു ആദാബ് സിഫാഫ്. നമ്മൾ പറയലോ ഇത്തരം മര്യാദകൾ പഠിപ്പിക്കപ്പെടല്, പണ്ഡിതന്മാർ അതിനുവേണ്ടി പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും മനഃശാസ്ത്രജ്ഞന്മാർ ആ രംഗത്ത് ധാരാളം സമീപനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും ഒരു നല്ല തുടക്കം എന്ന നിലക്ക് പിന്നെ വിവാഹത്തിന്റെ ദിവസം എന്ത് ചെയ്യും, രണ്ടു പേർക്കും നന്നായി മനസ്സിണങ്ങാനും പരിചയപ്പെടാനുമുള്ള ഒരു സമയമുണ്ടാവുക. അതിലുപരി മതപരമായ ഒരു മര്യാദകൾ എന്ന് പറഞ്ഞാൽ അവർ രണ്ടു പേർക്കും രണ്ടിറക്കാത്ത എന്ത് ചെയ്യാൻ പറ്റും, ഒന്നിച്ച് നമസ്കരിക്കുക. ആഘോഷത്തിന്റെയും അതേപോലെ തന്നെ ഇത്തരം ആഹ്ലാദത്തിന്റെയും വേളകളിലും നമ്മളെ സൃഷ്ടിച്ചൊരു സൃഷ്ടാവിനെയും നമ്മൾ ജീവിക്കുന്ന ചില ജീവിത മര്യാദകളും എല്ലാം മറക്കേണ്ട രാത്രിയിലും മറന്നുകൂടെന്നുള്ള ഇസ്ലാമിന്റെ ഒരു സന്ദേശം അത് ഉൾക്കൊള്ളുന്നുണ്ട്. അതേപോലെ തന്നെ തികച്ചും ശാരീരികമായ ഒരു ബന്ധപ്പെടലുകളിലേക്ക് പോവുക എന്നതാണ് ഈ രാത്രിയിൽ ചെയ്യേണ്ടത് എന്നൊരു അബദ്ധധാരണ എന്തായിരുന്നാലും എല്ലാവരിലും ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു. സ്വാഭാവികമായും അതൊരു മാനസിക അടുപ്പത്തിന്റെ കാര്യത്തിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒന്നാണ്. അതാ സ്വാഭാവികമായി തന്നെ സംഭവിച്ചു പോകണം എന്നതാണ് പ്രധാനം. അപ്പോ എന്തെങ്കിലുമൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങൾ പാലൊക്കെ എടുത്ത് ഒൽപ്പം താൻ കുടിച്ച് തന്റെ ഭാര്യയ്ക്ക് കൊടുത്ത് സ്നേഹം പങ്കിടാനുള്ള മാതൃകകൾ, അതൊരു പ്രതീകം മാത്രമാണ്. എന്തൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റും ഒക്കെ ചെയ്യാൻ പറ്റും.
പങ്കുവെക്കലുകളിൽ എന്തൊക്കെ പങ്കുവെക്കാൻ പറ്റും അതൊക്കെ പങ്കുവെച്ചും പരസ്പരം ഉള്ള ഒരു ബന്ധമുണ്ടാക്കിയും അത് അവസാനം ഒരു സ്നേഹപരമായ കൈമാറ്റങ്ങളൊക്കെ ചെയ്യുക. അവിടെയൊക്കെ ചില അബദ്ധങ്ങൾ പറഞ്ഞു, അതൊക്കെ വലിയ വലിയൊരു ഒരു എപ്പിസോഡായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. മണിയറയിൽ സംഭവിക്കാവുന്ന അബദ്ധങ്ങൾ, പരസ്പര ആശയ കൈമാറ്റങ്ങൾ നടത്തുമ്പോൾ അവരിൽ വന്നു പോകാവുന്ന അബദ്ധങ്ങൾ, സമീപനങ്ങൾ, ഇതൊക്കെ വേറെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഏതായിരുന്നാലും ഇസ്ലാമികമായ ധാരാളം മര്യാദകൾ ഈ വിഷയത്തിലുണ്ട്. അതൊന്നുകൂടെ നമ്മൾ വായിച്ച് പഠിച്ച് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. ഇസ്ലാം ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ഒരു മനുഷ്യനെ പറ്റുന്ന അപകടങ്ങളും അബദ്ധങ്ങളും കാലങ്ങളിലെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഈ രംഗത്തൊക്കെ വളരെ യുക്തമായും യുക്തിയോടുകൂടിയും ഇടപെട്ടിട്ടുണ്ട്. ആ ഇടപെടലുകൾ തിരിച്ചറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കും. പരിഹാരങ്ങൾ ഉണ്ടാകുന്ന കേന്ദ്രങ്ങളാണ് യഥാർത്ഥത്തിൽ മണിയറകൾ. പ്രശ്നങ്ങളുടെ മഞ്ഞുരുകുന്ന ഇടമായത് മാറണം. അതിനവിടെ പ്രാർത്ഥനയും ഖുർആൻ പാരായണവും തസ്ബീഹും തഹ്ലീലും തക്ബീറും ഉണ്ടാകണം. അവിടെ സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കപ്പെടണം. അവിടെ രാത്രികളിൽ തഹജ്ജുദുകൾ നിർവഹിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകണം. അങ്ങനെയെല്ലാം വരുമ്പോൾ റഹ്മത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യത്തോടുകൂടെ ആഘോഷം നിറഞ്ഞൊരു ജീവിതം ഏത് 90s നമുക്ക് ലഭിക്കുമെന്ന ഒരു ഒരു ചേർത്തുവെക്കൽ കൂടി ഇവിടെ നടത്തുന്നു. പലപ്പോഴും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും സഹകരിക്കാത്ത ഇണ, താല്പര്യമില്ലാത്ത ഇണ എന്നൊരു പ്രതിസന്ധി പലപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അവൾക്ക് താല്പര്യമില്ല, അയാൾ സഹകരിക്കുന്നില്ല എന്നുള്ള ഏരിയ. എന്ത് സംഭവിക്കുന്നു? എന്താണ് പരിഹാരം? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇണകൾ സഹകരിക്കാതെ എന്ന് പറഞ്ഞാൽ സ്വന്തം ഭാര്യയിൽ നിന്ന് ലഭിക്കേണ്ട കാര്യങ്ങൾ തനിക്ക് ലഭിക്കാതെ വരുന്നതോടുകൂടെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളും അയാൾക്ക് പ്രശ്നം. അയാളുടെ ജോലി പ്രശ്നമാണ്, ഉറക്കം പ്രശ്നമാണ്, തന്നെ എല്ലാ നിലക്കും പ്രയാസങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ടുവെച്ചാല് പിന്നെ ഭാര്യയ്ക്ക് കടമയുണ്ട് എന്നുള്ളതാണ്. ഇസ്ലാമികമായി കടമുണ്ട്. ഇതൊക്കെ പല സ്ത്രീകളും മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഇതൊക്കെ ഇപ്പൊ ചെയ്യണമെങ്കിൽ ചെയ്താൽ മതി, ഇതിലൊക്കെ ഇപ്പൊ എന്തൊരു കാര്യമുള്ളത്, എന്തൊരു പ്രശ്നമുള്ളത് എന്ന നിലക്ക് ചിന്തിക്കുന്നിടത്ത് നിന്ന് പോകണം. കാരണം അതൊരു കടമ തന്നെയാണ്. ഇപ്പോ വേണമെങ്കിൽ ഒരു ഉദാഹരണം മനസ്സിലേക്ക് കടന്നു വരികയാണ്. അതായത് ഒരു ചെറുപ്പക്കാരൻ, അയാൾക്ക് പുറത്തിറങ്ങി പോകുമ്പോഴും ജോലിക്ക് പോകുമ്പോഴൊക്കെ അയാൾ നല്ല സൂക്ഷ്മത പാലിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. എല്ലാ ഉത്ബോധനങ്ങളും എല്ലാ പരിപാടികളും കേൾക്കുകയും അതിന്റെ ചിട്ടയാണ് ജീവിക്കുകയും ചെയ്യും. പക്ഷെ അയാൾ പറയണതെന്ന് വെച്ചാല് എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എനിക്കറിയില്ല, ഒരു കാരണവശാലും എന്താച്ചാൽ ഈ ഒരു ലൈംഗിക സദാചാര ജീവിതത്തിലുള്ള സൂക്ഷ്മത പാലിക്കാൻ എനിക്ക് പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോ വേറൊന്നും ആലോചിക്കണില്ല, ഒരു വിവാഹം എനിക്ക് വേണമെന്ന്. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു കാര്യം പറയുമ്പോൾ എന്തായിരുന്നാലും അതിനെ നിരുത്സാഹപ്പെടുത്താൻ പറ്റില്ല, അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പൊ അത് എല്ലാം ആലോചിച്ചും ചിന്തിച്ചും ചെയ്യണം. ബഹുഭാരത്തെക്കുറിച്ചും അതിന്റെ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ വേറെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അത് എന്തായിരുന്നാലും അതിനെ അത് അദ്ദേഹം വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചതിന് ശേഷം അദ്ദേഹം എന്നോട് ഷെയർ ചെയ്തൊരു കാര്യം എനിക്ക് വളരെ അത്ഭുതകരമായി തോന്നി. അദ്ദേഹം പറഞ്ഞെന്താ വെച്ചാൽ, ഞാൻ വിവാഹം കഴിച്ചു വരുമ്പോൾ ഞാൻ വിചാരിച്ചത് എന്റെ ഭാര്യ വളരെ ശക്തമായി എനിക്കെതിരെ പ്രതികരിക്കുന്നതാണ്. ആ ഒരു പ്രതികരണ മനസ്സ് അവൾക്കുണ്ട്. പക്ഷെ അവൾ എന്നോട് ചോദിച്ചു, എന്താണ് ഇതിന്റെ കാരണം? ഞാൻ അവളോട് പറഞ്ഞു, എന്റെ ഒരു അവസ്ഥ നിനക്കറിയാലോ, ഉത്തരകാലം ജീവിച്ചിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പരലോകം നഷ്ടപ്പെടും എന്ന് എനിക്ക് ഉറപ്പായി. കാരണം നീ തന്നെ ചിന്തിക്കൂ, നല്ല ഒരു ശാരീരികമായ ബന്ധത്തിനും ഞാൻ വരുമ്പോൾ ഞാൻ വീട്ടിൽ വന്നു എന്ന നിലക്കുള്ള ഒരു പരിഗണന ഇങ്ങനെ എന്തെങ്കിലും ഈ ഒരു 2-4 ഉണ്ടായിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്നതാണ്. സത്യത്തിൽ അത് കേൾക്കേണ്ട താമസോടെ കണ്ണുകൾ നനഞ്ഞു, അവൾ കരഞ്ഞു. ഒരു പക്ഷേ നിങ്ങൾ എന്നോട് ഇത് നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾക്കൊരു വിവാഹത്തിന്റെ ആവശ്യം വരുമായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്റെ വിവാഹം കഴിഞ്ഞ നാളു മുതൽ ഇന്ന് വരെ ഇത്രമാത്രം സഹകരിച്ചും ഇത്രമാത്രം പരിഗണിച്ചുമുള്ളൊരു ലൈഫ് എനിക്ക് എന്റെ ഭാര്യയിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നാണ്. ഒരു പക്ഷേ രണ്ടാമതൊരു വിവാഹത്തിന്റെ പശ്ചാത്തലത്തിൽ ഒന്നാമത്തെ ഭാര്യയിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിന്ന് നാടിന്റെ പതിവ് അനുസരിച്ച് നിലനിൽക്കുമ്പോൾ പോലും എന്താണ്, ഞാൻ എന്റെ കടമകൾ നിർവഹിക്കുന്നിടത്ത് പരാജയപ്പെട്ടു എന്ന തിരിച്ചറിവ് ആ സ്ത്രീക്കുണ്ടാവാൻ ഭർത്താവ് മറ്റൊരു വിവാഹം കഴിക്കേണ്ടി വന്നു എന്നതാണ് ചിന്തിക്കുന്നത്. തീർച്ചയായും നമ്മുടെ സഹോദരിമാർ അറിയുക, എല്ലാവരും തന്റെ ഭർത്താവ് തന്നെ മാത്രം ആശ്രയിച്ചും തന്നിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചും ജീവിക്കണമെന്ന് ആഗ്രഹിക്കാത്തൊരു പെണ്ണുമില്ല. ഒരു പക്ഷേ ബഹുഭാരിത്വത്തെ ചോദ്യം ചെയ്തത് ഖുർആനെ ചോദ്യം ചെയ്യലാണ്. എന്നിട്ട് പോലും ഒരു ജീവിതകാലം മുഴുവൻ ബഹുഭാരിത്വത്തിനെതിരെ ഭർത്താവിന്റെ രണ്ടാം ഭാര്യയ്ക്കെതിരെ പോരടിക്കുന്ന സ്ത്രീകൾ ആലോചിക്കണം. എന്ത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ ഭർത്താവിനോട് നിർവഹിക്കേണ്ട കടമകളിൽ പരാജയപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. അങ്ങനെ പരാജയപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അയാളുടെ നരകത്തിന്റെ ഉത്തരവാദി, അയാളുടെ ജീവിതത്തിലെ മറ്റു കാര്യങ്ങളുടെ ഉത്തരവാദി എല്ലാം അവരിൽ വരും. അതുകൊണ്ട് ഹക്ക് താൻ മാത്രം നൽകേണ്ടത് താൻ നൽകിയെന്നും
കഴിയാവുന്നത്ര രോഗങ്ങളുണ്ടാകും, സ്വകാര്യതകളിൽ പ്രശ്നങ്ങളുണ്ടാകും ഒക്കെ ഉണ്ടെങ്കിലും ഭർത്താവിന് തോന്നണം അവൾക്ക് പറ്റുന്ന രൂപത്തിൽ അവൾ എന്നോട് സഹകരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ട സഹോദരിമാർ വലിയ വില കൊടുക്കേണ്ടി വരും ഇഹലോകത്തും പരലോകത്തും എന്ന കാര്യത്തിൽ സംശയം. കൂട്ടിച്ചേർക്കലുകൾ ആവശ്യമില്ലാത്ത വിധം സമ്പൂർണമായ ഉത്തരത്തിലേക്കാണ് ഈ ഒരു സ്നേഹക്കൂടാരത്തിൽ എത്തുന്നത്. പുരുഷന്മാരോർക്കുക, പുരുഷന് രണ്ടാമത്തെ ഒരു വിവാഹത്തിന്റെ വഴി സ്വീകരിക്കാം. താല്പര്യം കാണിക്കാതെ സ്വന്തം ഭാര്യയെ ഒരു ചെങ്ങലയിൽ കെട്ടിയിടുന്നത് പോലെ അവൾക്ക് ആസ്വാദനത്തിന്റെ പുതിയ തീരം തേടാൻ കഴിയാത്ത പ്രതിസന്ധി അവൾ അനുഭവിക്കുന്നു എന്നത് ഓർക്കുക. ബെഡ്റൂമിലെത്തി തളർന്നുറങ്ങുമ്പോൾ അവൾക്ക് വേണ്ടത് കൊടുക്കുന്നു എന്നത് പൂർണ്ണമായും ഉറപ്പുവരുത്തുക. ഈ എപ്പിസോഡിലെ അവസാനത്തെ ചിന്തകളിലേക്ക് ചോദ്യങ്ങളിലേക്ക് എത്തുന്നു. നിമിഷങ്ങൾ മാത്രമാണ് എപ്പിസോഡ് തീരാൻ ബാക്കിയുള്ളത്. പിണങ്ങി ഉറങ്ങുന്ന ഭാര്യയെക്കുറിച്ച്, സഹകരിക്കാത്ത പിണങ്ങി ഉറങ്ങുന്ന ഭാര്യയെക്കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്. എന്താണത്? എന്തായാലും പൊതുവെ സ്ത്രീകൾ എന്നുവെച്ചാൽ അവരെ കുറ്റപ്പെടുത്തി പറയല്ല, അവരെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങളുണ്ടായിരിക്കും, ആഗ്രഹങ്ങളുണ്ടായിരിക്കും. ആ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ എന്തെല്ലാം വഴികളുണ്ടോ അതൊക്കെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അത് അവരറിഞ്ഞുകൊണ്ടാണ് നമ്മൾ പറയുന്നില്ല. ഈ വാശി പിടിക്കലും ആത്മഹത്യാ ഭീഷണിയും എല്ലാം അതിന്റെ ഭാഗമായിട്ടുള്ള സംഗതികളാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താച്ചാൽ, ഒരു ഭർത്താവിനോട് പിണങ്ങി വാശി പിടിച്ച് നിരന്തരം ഫൈറ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരവസ്ഥ വിശേഷം ഒരു സ്ത്രീക്ക് ഉണ്ടാകാൻ പറ്റൂല. രാത്രി സമയങ്ങളിൽ ഭർത്താവിന്റെ താല്പര്യങ്ങൾ അവഗണിച്ചുകൊണ്ട് ഉറങ്ങുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം രാവിലെ വരെ മലക്കുകൾ അവരെ ശപിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ എന്താ വെച്ചാൽ, തന്റെ കഴിവില്ലായ്മയും തന്റെ പ്രയാസങ്ങളും ഭർത്താവിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരു നല്ല മാനസിക ബന്ധവും ഒരു ഇഷ്ടവും പങ്കുവെക്കാൻ എന്താണ് നമ്മുടെ സഹോദരിമാർക്ക് തടസ്സമുള്ളത്? നിസ്സാര കാര്യങ്ങൾക്ക് വാശി പിടിച്ച് ഒരു രാത്രിയിൽ ഉറങ്ങുമ്പോൾ ഈ മലക്കുകളുടെ ശാപപ്രാർത്ഥനകൾ മാത്രമല്ല നാളെ പ്രഭാതത്തിൽ ഒന്നിച്ചുണരുമെന്നുള്ളതിന് എന്ത് കാര്യമാണുള്ളത്? ഒരിക്കലും തീർത്താ തീരാത്ത ഖേദങ്ങൾ അത് സമാപിക്കും. കാരണം എന്തെങ്കിലും ഭർത്താവിന് സംഭവിച്ചാൽ, ഒരു മരണം സംഭവിച്ചാൽ, അല്ലെങ്കിൽ പിറ്റേന്നത്തെ ദിവസം എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചാൽ അവസാനത്തെ രാത്രിയെ കുറിച്ചുള്ള ചിന്ത മരിച്ചാലും മനസ്സിൽ നിന്ന് മറഞ്ഞു പോകുന്ന സാധ്യതയില്ല. അതുകൊണ്ട് എന്തു വന്നാലും ഏറ്റവും സ്നേഹത്തോടെയുള്ള സംഭാഷണങ്ങളിലൂടെ ആവണം നമ്മൾ ഉറക്കത്തിലേക്ക് മേലെ പോകേണ്ടത്. ഒരു കാരണവശാലും നിസ്സാര കാര്യങ്ങൾക്ക് തർക്കിച്ചും പ്രശ്നമാക്കിയും രാത്രി പിണങ്ങി ഉറങ്ങുന്നവർ ഒരുപക്ഷെ അവർക്ക് തീർത്താൽ തീരാത്ത ഖേദങ്ങളിലേക്ക് അത് എത്തിക്കും. പല സാഹചര്യങ്ങളെ കൊണ്ടുമെന്ന് മനസ്സിലാക്കി ഒരു നല്ല പെരുമാറ്റത്തിനുള്ള ഒരവസ്ഥ ഉണ്ടാക്കാൻ എല്ലാ സഹോദരിമാരും ശ്രമിക്കണം. അതുപോലെ തന്നെ തന്റെ ഭാര്യയോടുള്ള എല്ലാ കടമകളും നിർവഹിക്കുന്നിടത്ത് നല്ലും ആലോചിച്ചും ചിന്തിച്ചും പുരുഷന്മാർ ഇടപെടേണ്ടതുണ്ട് എന്നും ഓർമ്മപ്പെടുന്നു. ഒന്നിച്ചുറങ്ങിയവർ ഒന്നിച്ചുടരാൻ സാധ്യതയില്ലെന്ന് ഓർമ്മപ്പെടുത്തൽ ഓരോരുത്തർക്കുമുള്ളതാണ്. ജീവിതത്തിൽ ഒരു നിമിഷം വിട്ടിപിരിയുമ്പോഴും ഓർമ്മകളിൽ പഴയ ദിവസങ്ങൾ ഓർത്തെടുത്ത് ആഘോഷിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ വിഭാര്യന്മാരും വിധവകളുമായി ജീവിക്കുന്ന ദിവസങ്ങളിലെ ഒറ്റപ്പെടലുകളിൽ അതിജീവനം തേടുന്നവർ ഓർക്കുക. പറഞ്ഞുവെക്കേണ്ടതൊക്കെ പറഞ്ഞുവെക്കാനും ഓർത്തുവെക്കേണ്ടതൊക്കെ ഓർത്തുവെക്കാനുമുള്ളതാണ് മണിയറ. ഇത് പ്രശ്നപരിഹാരങ്ങളുടെ കേന്ദ്രമാണ്. ഇത് ആനന്ദങ്ങളുടെ പൂത്തിരികത്തുന്ന നിമിഷങ്ങൾക്ക് തിരികൊളുത്തേണ്ട ഇടമാണ് എന്ന ഓർമ്മകൾ തീർച്ചയായും നമുക്കുണ്ടാവുക. എപ്പിസോഡ് അതിന്റെ അവസാനത്തിലേക്ക് നീങ്ങുമ്പോൾ എന്നും എപ്പോഴും പറയുന്നത് പോലെ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾക്ക് അന്വേഷിക്കാം. പ്രമാണങ്ങളിൽ ഉത്തരമുള്ളതുകൊണ്ട് ഉത്തരം പറയാൻ കഴിയുമെന്ന് സധൈര്യം പറയാൻ തീർച്ചയായും സ്നേഹക്കൂടിന് പറ്റും. അതുകൊണ്ട് ഓരോരുത്തരും അവരുടെ പ്രശ്നങ്ങൾ, സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ ഒക്കെ എഴുതി അറിയിക്കുകയും ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്യുക. അത് ആളുകൾക്ക് ഉപകാരപ്പെടുമ്പോൾ നല്ല പ്രാർത്ഥനകൾ നമുക്ക് ലഭിക്കുന്നു. 90 20 840 840 എന്ന കേരളം മനപ്പാടമാക്കിയ നമ്പർ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. തീർച്ചയായും അത് ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഹൃദാവാന അനിൽഹമ്മദുല്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.